തീവ്രവാദികൾക്കും ദേശദ്രോഹികൾക്കും കള്ളക്കടത്തുകാർക്കുമൊക്കെ എൻ ഐ എ എന്ന മൂന്നക്ഷരത്തെ ഭീതിയോടുകൂടിയല്ലാതെ ഓർക്കാൻ സാധിക്കില്ല. നമ്മുടെ സംസ്ഥാനത്ത് പാനായിക്കുളം സിമി ക്യാമ്പ് മുതൽ ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് വരെ എൻ ഐ എ ജൈത്രയാത്ര തുടരുകയാണ്. കേരളത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ച കേസുകളുടെ നാൾവഴികൾ നാം ഒന്ന് പരിശോധിക്കുകയാണ്. സംസ്ഥാനത്ത് ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണ ചരിത്രത്തിന് പത്തര മാറ്റാണുള്ളത്. തീവ്രവാദ സ്വഭാവമുള്ള പാനായിക്കുളം സിമി കേസിൽ തുടങ്ങുന്നതാണ് ഈ ചരിത്രം. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ച ഏതാണ്ടെല്ലാ കേസുകളിലും പ്രതികൾക്ക് കിട്ടിയത് കടുത്ത ശിക്ഷയാണ്. ആ ചരിത്രത്തിലേക്ക് എഴുതി ചേർക്കപ്പെടുകയാണ് കോൺസുലേറ്റ് പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസും. കേരളത്തിൽ എൻ ഐ എയുടെ ആസ്ഥാനം കൊച്ചിയാണ്. 2009 ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിലെത്തിയത്. അന്നുമുതൽ അന്വേഷിച്ചത് ഏതാണ്ട് 50 കേസുകൾ. ഏറ്റെടുത്ത എല്ലാ കേസുകളിലും ബഹുഭൂരിപക്ഷം പ്രതികളും വിചാരണ തടവുകാരായിരുന്നു. ജാമ്യം പോലും കിട്ടാതെ തടവറയിൽ കഴിഞ്ഞാണ് പ്രതികൾ വിചാരണ നേരിട്ടത്. 2006 രജിസ്റ്റർ ചെയ്ത പാനായിക്കുളം സിമി ക്യാമ്പ് കേസായിരുന്നു കൊച്ചിയിൽ എൻ ഐ എ ആദ്യം അന്വേഷിച്ചത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് പ്രത്യേക സംഘവും അന്വേഷിച്ച് എങ്ങുമെത്താതെ പോയിക്കൊണ്ടിരുന്ന കേസ് 2010 എൻ ഐ എ ഏറ്റെടുത്തത്. വിചാരണയ്ക്കൊടുവിൽ എൻ ഐ എ പ്രത്യേക കോടതി 5 പ്രതികളെ 8 തടവിന് ശിക്ഷിച്ചു. 12 പേരെ വെറുതെ വിട്ടു. അവിടെ തുടങ്ങുന്നു ദേശീയ അന്വേഷണ ഏജൻസിയുടെ തിളക്കമാർന്ന സംസ്ഥാനത്തെ തുടക്കം. സംസ്ഥാനം കണ്ട കൊടും ഭീകരനും മതമൗലികവാദിയുമായ തടിയൻ്റെ വിട നസീറിൻ്റെ കഥകൾ വെളിച്ചത്ത് കൊണ്ടുവന്ന കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ഇരട്ട സ്ഫോടന കേസായിരുന്നു മറ്റൊന്ന്. നസീർ അടക്കമുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്ത ശിക്ഷയായിരുന്നു എൻ ഐ എ വാങ്ങി നൽകിയത്. ഇതുകൂടാതെ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് കേസിൽ നസീറിനും കൂട്ടാളികൾക്കും ജീവപര്യന്തം തടവുറപ്പാക്കാനും എൻ ഐ എ അന്വേഷണത്തിനായി എന്നതും പ്രത്യേകതയാണ്. പിന്നീട് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ തീവ്ര സ്വഭാവമുള്ള കേസും ഒടുവിൽ അന്വേഷിച്ചത് എൻ ഐ എ ആയിരുന്നു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തത്. കേസിൽ 8 8 കഠിന തടവ് വാങ്ങി നൽകാനും എൻ ഐ എയ്ക്കായി. കണ്ണൂർ നാറാത്ത് എൻ ഡി എഫ് ഓഫീസിൽ നിന്നും ആയുധങ്ങൾ പിടിച്ചെടുത്ത കേസിലെ മുഴുവൻ പ്രതികൾക്കും 7 കഠിന തടവ് വാങ്ങി നൽകാനും എൻ ഐ എ അന്വേഷണത്തിന് കഴിഞ്ഞു. ഇനിയുമേറെയാണ് എൻ ഐ എയുടെ മികവ് തെളിയിച്ച കേസുകൾ. കനകമല ഐ എസ് ക്യാമ്പ്, വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ ഐ എസ് കേസ്, വളപട്ടണം ഐ എസ് കേസ് തുടങ്ങി ദേശീയ ശ്രദ്ധയാകർഷിച്ച പല തീവ്രവാദ കേസുകൾക്കും തുമ്പുണ്ടാക്കിയത് എൻ ഐ എ അന്വേഷണമായിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ച കേസുകളിൽ ഐ എസുമായി ബന്ധപ്പെട്ട ഒറ്റക്കേസിൽ മാത്രമാണ് ഇതുവരെ കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചെന്നതും ശ്രദ്ധേയമാണ്. 2018 ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ പള്ളിയിൽ നടന്ന സ്ഫോടനത്തിന് തുടർച്ചയായി കേരളത്തിലും തമിഴ്നാട്ടിലും ഭീകരാക്രമണം നടത്താൻ പദ്ധതിയുണ്ടെന്നാരോപിച്ച് എൻ ഐ എ ഏറ്റെടുത്ത കേസിൽ മാത്രം. നഗര മാവോയിസ്റ്റുകളായ അലനും താഹയ്ക്കുമെതിരെയുള്ള അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കവെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നടന്ന അതീവ ഗുരുതരമായ ഡിപ്ലോമാറ്റിക് സ്വർണ്ണക്കടത്ത് കേസും ദേശീയ അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കുന്നത്. കേസേറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പൂട്ടിയ എൻ ഐ എ ഈ കേസിലും തങ്ങളുടെ വെന്നിക്കൊടി പാറിക്കുമെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെയാണ് എൻ ഐ എ എന്ന ദേശീയ അന്വേഷണ ഏജൻസി സംതിങ് സ്പെഷ്യലല്ല, വെരി വെരി സ്പെഷ്യലാകുന്നതും. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.
വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.